ഹായ്, ഞാൻ ജോംസി ബാബു. ജെ പി ക്രിയേഷൻ ഗേറ്റ്സിലെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയൊരു അറിയിപ്പിലേക്ക് സ്വാഗതം. എസ് ബി ഫൗണ്ടേഷൻ നടത്തുന്ന ആശ സ്കോളർഷിപ്പ് പ്രോഗ്രാമിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, അതുപോലെ തന്നെ അണ്ടർ ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന്, IIT സ്റ്റുഡൻസിന്, IIM സ്റ്റുഡൻസിന്, ഇവർക്കെല്ലാം അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സ്കോളർഷിപ്പാണ് ഇത്. അപ്ലൈ ചെയ്യാനായിട്ട് അവസാന ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 1. അതിനുവേണ്ടി നമുക്ക് SBIF ആശാ സ്കോളർഷിപ്പ് .org എന്ന വെബ്സൈറ്റിൽ കയറാം. ഇതിൽ കയറുമ്പോൾ നമുക്ക് ഇവിടെയാണ് സ്കോളർഷിപ്പിൻ്റെ ഇത് വരുന്നത്. നമുക്ക് 15,000 രൂപ മുതൽ 7.5 ലക്ഷം രൂപ വരെ വിദ്യാർത്ഥികൾക്ക് അവർ കൊടുക്കുന്നുണ്ട്. അതിൽ സ്കൂൾ കുട്ടികൾക്ക്, അതായത് 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് 15,000 രൂപയാണ് ഇവർ പറയുന്നത്. അതോടൊപ്പം അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന് 50,000 രൂപയാണ് പറയുന്നത്. അതോടൊപ്പം പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന് 70,000 രൂപയാണ് പറയുന്നത്. അതുപോലെ IIT IIM പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 2 ലക്ഷം രൂപ വരെയാണ് ഇവർ സ്കോളർഷിപ്പായിട്ട് കൊടുക്കുന്നതായിട്ട് പറയുന്നത്. അതിനെ IIM പഠിക്കുന്നവർക്ക് 7.5 ലക്ഷം രൂപയാണ് പറയുന്നത്. അപ്പം നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്ന് നോക്കിയിട്ട് നിങ്ങളുടെ വിദ്യാർത്ഥി ഏത് കാറ്റഗറിയിൽ പെടുന്ന ഏത് സ്കോളർഷിപ്പിനാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കി ഇതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ നോക്കുക. എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടതെന്ന് നോക്കുക. ഇപ്പൊ സ്കൂൾ സ്റ്റുഡൻസിനാണെങ്കിൽ അവർക്ക് 75% മാർക്ക് വേണം അവരുടെ പ്രീവിയസ് അക്കാദമിക് ഇയറിൽ. 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് കുട്ടിയാണെങ്കിൽ 5 പഠിക്കുമ്പോൾ 5 മാർക്ക് ലിസ്റ്റ് 75% ഉണ്ടാണ്. അതിപ്പോൾ 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ 9ാം ക്ലാസ്സിൽ 75% മാർക്കിന് മേളിലുണ്ടാവണം. 75 അല്ലെങ്കിൽ ഓർ എബവ് എന്നാണ് അവർ പറയുന്നത്. അതുപോലെ ഈ കുട്ടികൾക്ക് 3 ലക്ഷം രൂപ താഴെയായിരിക്കണം ഇൻകം. അതോടൊപ്പം 50% പെൺകുട്ടികൾക്ക് വേണ്ടി സീറ്റ് 50% റിസർവേഷൻ ഉണ്ട്. അതുപോലെ തന്നെ SC ST വിഭാഗക്കാർക്ക് റിസർവേഷൻ ഉണ്ട്. 15,000 രൂപയാണ് ഇതിനകത്ത് നമുക്ക് എമൗണ്ട് ലഭിക്കുന്നത്. അതുപോലെ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രീവിയസ് മാർക്ക് ലിസ്റ്റ്, മാർക്ക് ഷീറ്റ് ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മുടെ ആധാർ കാർഡ് ഉണ്ടാവണം. അതോടൊപ്പം നമ്മൾ അടയ്ക്കുന്ന ഫീസിന്റെ റെസിപ്റ്റ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഫീസ് റെസിപ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അവർക്ക് എന്തെങ്കിലും ഒരു ഫീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റെസിപ്റ്റ് സ്കൂളിൽ നിന്ന് വാങ്ങുക, ഒരു പ്രൂഫ് വാങ്ങുക. അതോടൊപ്പം നമ്മൾ അഡ്മിഷൻ എടുത്ത ഡീറ്റെയിൽസ്, അതായത് കുട്ടി സ്കൂളിൽ പഠിക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ അഡ്മിഷൻ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ സ്കൂൾ ID കാർഡ് കൊടുക്കേണ്ടതുണ്ട്, അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്ന് അത് കുട്ടിയുടെ അല്ലെങ്കിൽ പേരൻറ്റിൻ്റെ, പിന്നെ ഇൻകം പ്രൂഫാണ്, പിന്നെ കുട്ടിയുടെ ഒരു ഫോട്ടോ വേണം. കാസ്റ്റ്, SC ST കാർക്ക് റിസർവേഷൻ ഉള്ളതുകൊണ്ട് കാസ്റ്റ് സർട്ടിഫിക്കറ്റും കൂടി അപ്ലൈ കൊടുക്കേണ്ടതുണ്ട്. ഇതിനകത്ത് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇതിനകത്ത് ഇവിടെ തന്നെ നമുക്ക് അപ്ലൈ നൗന്ന് ഗ്രീൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇതുപോലെ തന്നെ നിങ്ങളുടെ കാറ്റഗറി, നിങ്ങൾ ഏത് വിദ്യാർത്ഥിയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. പോസ്റ്റ് ഗ്രാജുവേഷന് നമുക്ക് അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഇവിടെ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ ഒന്ന് ഈ ഒരു വിവരം എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കുക. സ്കൂൾ കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങളുടെ അടുത്തുള്ള വിദ്യാർത്ഥികളിലേക്ക് അവരുടെ പേരൻസിന് ഈ ഒരു അറിയിപ്പ് കൊടുക്കുക. ഈ ഒരു സ്കോളർഷിപ്പിലേക്ക് അപ്ലൈ ചെയ്യാനുണ്ട്. ഇനി കുറച്ച് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഒക്ടോബർ 1 വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. ഇത് സൈറ്റിൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് അവർ 2023 കൊടുത്ത സ്കോളർഷിപ്പ് കൊടുത്ത വിദ്യാർത്ഥികളുടെ ഫോട്ടോസും ഡീറ്റെയിൽസും നമ്മൾ കേരളക്കാർക്കും ഇതിൽ ഒരുപാട് പേർക്ക് കേരള വിദ്യാർത്ഥികൾക്കും കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കാനായിട്ട് കഴിയുന്നതാണ്. അപ്പം ഈ ഒരു അറിയിപ്പ് എല്ലാവരിലേക്കും എത്തിക്കുമെന്ന പ്രതീക്ഷയിൽ മറ്റൊരു അറിയിപ്പുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എപ്പോഴും പറയാറുള്ളതുപോലെ ഇതുപോലുള്ള അറിയിപ്പുകൾക്കായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വീഡിയോസ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞങ്ങളുടെ മറ്റൊരു ചാനൽ കൂടിയുണ്ട്, അതുകൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മറ്റൊരു അറിയിപ്പുമായിട്ട് വീണ്ടും കാണാം. താങ്ക്.